ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഇന്ന് ഞാൻ ഏറെ സന്തോഷത്തിലാണ്. ഞാൻ ഡ്രാഗൺ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഡ്രാഗൺ പഴങ്ങളുടെ വിളവെടുപ്പ് നമ്മൾ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ് പറിച്ചുകൊണ്ട് ഒരു ഡ്രാഗണിന്റെ ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ ജ്യൂസ് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് പഴങ്ങൾ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് പഴമായതാണ്. ഇതൊക്കെ പൂക്കാൻ തുടങ്ങുന്നുള്ളൂ. ഇത് കണ്ടോ, അതോടൊപ്പം തന്നെ ഇതുണ്ടോ പൂമൊട്ടുകൾ, പൂക്കളാവാനുള്ള ചെറിയ ചെറിയ പൂമൊട്ടുകളുണ്ട്. ഇതിൻ്റെ ഒരു സന്തോഷം എന്നാന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല. കാരണം ഇത്രയും നമ്മൾ നട്ടു വളർത്തിയിട്ട് ഇതുപോലെ ഒരു വിളവെടുപ്പെന്ന് പറയുമ്പോൾ ഒത്തിരി നോക്കിയിരുന്നതാണ്. ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പ്, കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പിന് നമുക്ക് ഇത്രയും കിട്ടിയിരുന്നില്ല. ഈ വർഷം നമുക്ക് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പൂക്കളായി കഴിഞ്ഞ് കായായി തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി മുട്ടകൾ ഇട്ടിട്ടുണ്ട്. ഇത് കായാകുമ്പോൾ, പഴമാകുമ്പോഴേക്കും അടുത്ത ഈ മുട്ടകൾ പൂക്കളാവും. എന്നിട്ട് ആ പൂക്കൾ വിരിഞ്ഞ് 30-ാം ദിവസം നമുക്ക് പഴം, ശരിക്കും പറഞ്ഞാൽ പൂ വിരിഞ്ഞ് കറക്റ്റ് 30-ാം ദിവസത്തെ പഴങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പായിട്ട് നമ്മൾ ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഷേക്ക് ഉണ്ടാക്കിയിരുന്നു. അതിനെക്കാരും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, ജ്യൂസുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മൾ ഇതിനകത്ത് ജ്യൂസ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ജ്യൂസിന് ആവശ്യമായ നമ്മൾ ഡ്രാഗൺ പഴങ്ങൾ എടുക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് 2 പഴങ്ങൾ മാത്രമാണ് എടുക്കുന്നുള്ളൂ നമ്മുടെ ജ്യൂസിന് വേണ്ടി. ബാക്കി നമ്മൾക്ക് കുറച്ച് ഓർഡർ ഉണ്ട്, അതനുസരിച്ച് നമ്മൾ കൊടുക്കും. നമ്മൾ പഴങ്ങളും പുറത്ത് കൊടുക്കുന്ന, തണ്ടുകൾ മാത്രമല്ല നമ്മൾ പഴങ്ങളും പുറത്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, അകവും പുറവും റെഡായ ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്കത് കട്ട് ചെയ്യാം. ഇത് വെറുതെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റാണ്. ഇത് കണ്ടോ, തൊണ്ടിന് ചിലതിന് കട്ടി തീരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഒട്ടും പുറത്ത് പോകാനില്ല, നമുക്ക് കൂടുതൽ കഴിക്കാനാണ് കിട്ടുന്നത്. എന്താ, നല്ല നന്നായിട്ട് പഴുത്ത ഡ്രാഗൺ ആണിത്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. നമ്മുടെ വെള്ള ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കണ പോലെയല്ല. നമ്മൾ ഒരെണ്ണം കൂടി മുറിക്കുവാണ്. ഒരു വലുതും ഒരു ഇടത്തരം, അല്ലെങ്കിൽ ചെറുതെന്ന് പറയാലോ, ഒരു ഇടത്തരവും കൂടി നമ്മൾ മുറിച്ചേക്കുന്നത്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. ജ്യൂസ് ആണെങ്കിൽ പോലും ഒത്തിരി മധുരമൊന്നും ഇടേണ്ട കാര്യമില്ല, വളരെ കുറച്ച്, 1 സ്പൂണോ 2 സ്പൂണോ ഒക്കെ മധുരം മതി. മധുരം ഇല്ലാതെ തന്നെ അടിക്കാം. നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇടുവാണ്. ഇനി നമ്മളൊരു 2 തളർപ്പ് പുതിനയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പുതിനയിലെ തന്നെയാണ്. ഇത് നമ്മൾ കഴുകി ഇത് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഈ ഇടുന്നത് ഇതിനകത്ത് നമ്മൾ 2 ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് 1 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. കുരു അങ്ങ് നീക്കം ചെയ്യുക. രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പുതിന ഇട്ടു, 1 നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. ഇനി ഒരു അല്പം പഞ്ചസാര. നമുക്കറിയാം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്, ഈ ചുവപ്പ് ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 2 സ്പൂൺ പഞ്ചസാര മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇനി പഞ്ചസാര ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല, ആവശ്യത്തിന് മധുരമുണ്ട്. ഇനി കുട്ടികൾക്കൊക്കെ കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ഇല്ലാതെ തന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് വെള്ളം,
തണുപ്പിനൊരു രണ്ട് മൂന്ന് ഐസ് ക്യൂബ്. നമുക്കൊരു അല്പം വെള്ളം കൂടെ ചേർക്കാം. ഇത് കണ്ടോ നല്ല കൊഴുപ്പുണ്ട്. ഒരല്പം വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടി അടിക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള ജ്യൂസുകളൊന്നും തയ്യാറാക്കുന്ന പോലെ അരിച്ചൊന്നും ഒഴിക്കണ്ട, നമുക്ക് ഡയറക്റ്റ് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിനി രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലതിനകത്ത് രണ്ട് മൂന്നൊക്കെ ചാടി, അത് കുഴപ്പമില്ല, തണുപ്പ് കിട്ടുമ്പോഴേക്കും ടേസ്റ്റ് കൂടുതൽ നമുക്ക് ഫീല് ചെയ്യും. അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് മൂന്ന് ഗ്ലാസ് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് കിട്ടും, അത്യാവശ്യത്തിന് വലുപ്പമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ. ഇപ്പോൾ നമ്മൾ രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മളിവിടെ അടിച്ചത്, അതുകൊണ്ട് ആറ് ഗ്ലാസ്സിനുള്ളത് കിട്ടും. ദേ ബാക്കി മൂന്ന് ഗ്ലാസ് എടുത്തു, ബാക്കി ഇതേ മിക്സിയിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാത്തവരൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ചുവടെങ്കിലും വീടുകളിൽ നട്ട് വളർത്തുകയും അതോടൊപ്പം തന്നെ നമുക്കിങ്ങനെ ഫ്രൂട്ട് ഉണ്ടാക്കി നമ്മുടെ വീടുകളിൽ തന്നെ ഇതുപോലെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.